എന്നറിയപ്പെടുന്ന ദോഹ കോർണിഷിലാണ്. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് സാറാസ് മീഡിയ. മിയാ പാർക്ക് മുതൽ വെസ്റ്റ് ബേ വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന 7 കിലോമീറ്ററിലുള്ള ഒരു വാട്ടർ ഫ്രണ്ട് പ്രോംനേഡാണ് കോർണിഷ്. പ്രാഥമിക വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു മുത്തുകൾ. മുത്തുകളുടെ പ്രാധാന്യം ഇന്നും ഖത്തറിലുടനീളം ബഹുമാനിക്കപ്പെടുന്നു. കോർണിഷ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമാകാരമായ പേൾ സ്മാരകമുണ്ട്. തുറന്ന മുത്തുച്ചിപ്പിയുടെ വായിൽ വലിയൊരു മുത്ത് കൊടുത്തുകൊണ്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അനേക ആൾക്കാർ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഒരു സൈഡില് വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ്, അതായത് റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നു. മനോഹരമായ ഒരു സിറ്റി. മറ്റ് സൈഡിലെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം, അതായത് വെള്ളം ഇങ്ങനെ ഓളമടിച്ച് ഇങ്ങനെ കയറി വരുന്ന ഒരു വ്യൂ ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദോഹയിലെ ടെൻഷനൊക്കെയും കഴിഞ്ഞ് നമ്മൾ ഫാമിലി കോർണിഷിൽ വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ടെൻഷൻസൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മനോഹരമായ വ്യൂ ഒക്കെ കാണാൻ പറ്റും. രാവിലെ ഒത്തിരി പേരിവിടെ ഫിഷിങ്ങിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. പലർക്കും മീനുകളൊക്കെ കിട്ടിക്കുന്നുണ്ട്. അതാണ് ഈ കോർണിഷിന്റെ ഒരു രാവിലത്തെ വ്യൂ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അനേക കൂറ്റൻ ടവർ ബിൽഡിങ്ങുകൾ വെസ്റ്റ് ബേ ഭാഗത്ത് തലപൊക്കി നിൽക്കുന്നത്. ഇത് കോർണിഷിന്റെ സൗന്ദര്യത്തെ ഒന്നുകൂടി മാറ്റുകൂട്ടുന്നുണ്ട്. അതിന്റെ എൻഡിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിരമിഡ് ആകൃതിയിലുള്ളതായ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ഷറാട്ടൻ ഗ്രാൻഡ് ദോഹ റിസോർട്ടും കൺവെൻഷൻ ഹോട്ടലും. 1979 സ്ഥാപിതമായ ഷറാട്ടൻ ഹോട്ടൽ ദോഹയിലെ ഒരു കോൺഫറൻസ് സെന്റർ എന്ന നിലയിൽ ഹോട്ടലിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര ശാസ്ത്ര സെമിനാറുകളും മീറ്റിങ്ങുകളും ഉൾപ്പെടെയുള്ള പരിപാടികൾ പതിവായി ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഈ ഹോട്ടലിൽ 371 റൂമുകളും 26 കോൺഫറൻസ് റൂമുകളുമുണ്ട്. അതുകൂടാതെ ഹോട്ടലിൽ 9 റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. കോർണിഷിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ബോട്ട് സർവീസ് ഉണ്ട്. 20 മിനിറ്റ് നമുക്ക് ഈ ബോട്ടിൽ കയറി ഈ കോർണിഷിൻ്റെ ഈ കനാലിൽ കൂടി നമുക്ക് ചുറ്റി നടന്ന് ഈ കോർണിഷിൻ്റെ എല്ലാ വ്യൂവും നമുക്ക് കാണാം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ കോർണിഷിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ ബോട്ടിലൂടെ ഒരു സവാരി നടത്താൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി ആൾക്കാർ ചോദിച്ചു സാറേയും അന്നയും കണ്ടില്ലല്ലോ. ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ആണ് ഞങ്ങൾ ഈ കോർണിഷിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കോർണിഷിൻ്റെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സാറയും ഹന്നയുമാണ്. അവർ ബോട്ടിലിരുന്ന് വെള്ളമൊക്കെ കണ്ട് അവർ മുന്നോട്ടിങ്ങനെ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് വെള്ളവും ബോട്ടും എനിക്ക് സുപരിചിതമാണ്.
ബോട്ടിലെ യാത്രകളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി കോർണിഷിന്റെ മറ്റൊരു സൈഡിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നതായ പുൽത്തകിടിയും തലയുയർത്തി നിൽക്കുന്ന ഈന്തപ്പനയും ഇളം കാറ്റിൽ ആടുന്ന അതിൻ്റെ ഓലകളും. ഇത് കോർണിഷിനെ കൂടുതൽ കളർഫുൾ ആക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബ്യൂട്ടിഫുള്ളായ ശില്പം കാണുവാൻ സാധിക്കും. അറബിക് അക്ഷരങ്ങളുടെ രൂപത്തിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഖത്തർ സ്ഥാപകനായ ഹിസ് ആയിനസ് ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് അൽത്താനിയുടെ കവിതകളെ അടിസ്ഥാനമാക്കി ബ്രിട്ടീഷ് കലിഗ്രാഫി ആർട്ടിസ്റ്റ് സബാ അർബിലി ഖത്തർ ദേശീയ ദിനത്തിനായി ഒരു ശില്പം നിർമ്മിക്കുവാൻ പ്രചോദനമായി തീർന്നു. ഈ കവിതയുടെ അർത്ഥം സുൽത്താൻമാരിൽ ഞാൻ വേറിട്ടു നിന്നു എന്നാണ്. 7.5 meter ഉയരമുള്ള ശില്പമാണിത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര മുന്നോട്ട് തുടർന്നു. ഈ കോർണിഷിലൂടെയുള്ള യാത്ര എത്ര സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. പഴയ ചെടികളൊക്കെ മാറ്റി പുതിയ ചെടികളൊക്കെ വെച്ച് അതിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് എത്ര രസമുള്ള കാഴ്ചയാണിത്. നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഓറി പ്രതിമയാണ്. 15th Asian Games 2006 ദോഹയിൽ വെച്ചാണ് നടന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം കൂടിയായിരുന്നു ഇത്. ഖത്തറിന്റെ നാഷണൽ ആനിമലായ ഓറിക്സിന്റെ പ്രതിമയാണ്. 2006 ഏഷ്യൻ ഗെയിംസ് ഖത്തറിന്റെ കായിക ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറി. ഇപ്പോൾ നമ്മൾ കോർണിഷിന്റെ മറ്റൊരു സൈഡിലാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം കോർണിഷിന്റെ മനോഹരമായ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ കോർണിഷിന്റെ മറ്റൊരു സൈഡിലൂടെ കടന്നു പോവുകയാണ്. അനേക ബിൽഡിങ്സൊക്കെ ഇങ്ങനെ തലപൊക്കി നിന്നുകൊണ്ട് കോർണിഷിന്റെ ഈ മോർണിംഗ് വ്യൂ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ജോഗിങ്ങിനും വോക്കിങ്ങിനും അതുപോലെ സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലേ കോർണിഷിലെ കൂറ്റൻ ടവറുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഗ്ലാസിലും മുഷ്റബിയ പാറ്റേണിലും സ്റ്റെയിൻലെസ് സ്റ്റീലും ഒക്കെ നിർമ്മിച്ച മനോഹരങ്ങളായ ഡിസൈനുകളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇത്രയും നേരം നടന്നു വന്ന് കുറച്ച് നടന്നപ്പോൾ ഞാനൊന്ന് ക്ഷീണിച്ചു. ഞാനങ്ങനെ ഇവിടെ ഒന്ന് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ പാർക്ക് ഒക്കെ, മനോഹരമായ പാർക്കുകളൊക്കെ നമുക്കുണ്ടിവിടെ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. നമ്മൾ കോർണിഷിൽ ഇങ്ങനെ നടന്ന് ഓരോ ഏരിയയും കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആരും മിസ് ചെയ്യരുത്. ഈ കോർണിഷിൻ്റെ വ്യൂ കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും വന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ പുതിയ സഞ്ചാരികളൊക്കെ ഈ ഖത്തറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാം കാണേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് കോർണിഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടുന്നതായ നോട്ടിഫിക്കേഷൻസ് എല്ലാം, വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിന് കാരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ്.